Hi friends, Green Lifestyle इंदे पुदीर वीडियो लेके इंदे एल्ला कोटेर कम स्वागतम. Friends, इन्नु नम्मल ओरु सोया करी आनटो उंडाक्कान पोकुन्नत. नल्ल टेस्टी आयिट्टुल्ल ओरु करी आण. नमुक्क चपातीडे कूडेयुम पोरोट्टेडे कूडेयुम एल्लाम कळिक्कान पट्टिय ओरु सूप्प करी आणट्टो. ओरु सूप्प टेस्टी करी आण. अप्पो अत एंगने उंडाक्कणेन्न नमुक्क नोक्काम. अप्पो अतिनु मुन्नेयायिट्ट नम्मुडे चानल आद्यमायि काणुन्न कूट्टुकार उंडेंकिल इप्पो तन्ने ओन्न चानल सब्स्क्राइब चेय्यणम. आवश्यों कप सोयाबीन एड़े अंज सवोले अब इतना सैज सवोले अंजे कुछ वाली सवाले आने मूंता मेटो अब सवाड़ नमुक कोरीकण इवे या मूं टोमाटो अब ई टोमाटो नमुक ना पेस्टाट रु टेबू क्याशन नट्सा अब क्याशन नट्स नमक पेस्टाएं इंजी वेटो और वेतुएड़ वेतो और उंड वेतुलाो अब मतटे चष्ण इंजी एड़ीटे अब इत रहा कट्टीटो अब इतना नमक पेस्ट ना पचमुगकट पचमल आटो एड़ेद इन पड़ेल नमुक याटो अब नमुक आदमें सोयाबीन वेवच चरव कुछ वेलम वैचो अब कुछ वाली चरव वेल वच्चर टेबिस्पू उपटो इन नमक नमें सोयाबीन इटक और एट मिनट समय नाइट तिचचरूटो अब मिनट कह नमक ऑफ अब नम्बर सोयाबीन नाइट तिच अब एट मिनट समय नाम कुटेंट इन नमक फ्लेम ऑफा सोयाबीन तिच उड़े नाम ऑफा ऑफा कड़े नमक कोरी इवे या प्लेन वाटर सा तेलोड़ेट तुम्हें ना नॉर्मल वाटर इनको नमक इटक सवोला चोपर चोप सोयाबी चूड़े मारीटो अब नमक रूम मूं प्रावश्यम वेरे वेरे वे कड़क सोयाबीन यानि मूं ना प्रावश्यम कड़गेड़ो अ नाइटिंग पिंज इन वेल कल ईर बौल इटकोटो इक रु टेबू तैर और टेबिस्पू मुलग पड़ी काल टीसपू मजल पड़ी ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ കുറച്ച് ഉപ്പ് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇനി ഒരു അര മണിക്കൂർ സമയം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം अब नम्मुडे पात्रत्तिल ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ട്ടോ നമ്മുടെ ഓയിൽ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ കരയാമ്പാണ്ട ഇടുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം രണ്ട് ഏലക്കായ ഇനി ചെറിയ ജീരകം
നല്ല ജീരകം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നല്ല ജീരകം ഒന്ന് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നല്ല ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞെടുത്ത സവാള ഇട്ട് കൊടുക്കാം जिंजर गार्लिक पेस्ट इन नम्बर सवाल कुछ वाड़ी वन इन नमक नमेंटो अरचुक ടൊമാറ്റോന്റെ ഒരു പച്ചമണം മാറണ വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ട്ടോ അപ്പോൾ ഉപ്പ് എല്ലാം നിങ്ങൾ ആവശ്യത്തിന് ഇടാം കാരണം നമ്മൾ ഇപ്പോ ഉപ്പ് നമ്മുടെ സോയാബീൻ മാരിനേറ്റ് ചെയ്തു വെച്ചപ്പോൾ അതിനകത്ത് ഇട്ടായിരുന്നു പിന്നെ നമ്മുടെ സോയാബീൻ വേവിച്ചെടുത്ത സമയത്ത് ഇട്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇടണം ട്ടോ ഇപ്പോൾ നമ്മൾ ഇട്ടത് ഈ നമ്മൾ ഇതിനകത്ത് ഇട്ട സവോളക്കും ടൊമാറ്റോനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ തക്കാളിയുടെ പച്ചമണം എല്ലാം മാറി വരണണ്ട് ട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മാറണ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയുടെ ആ ഒരു പച്ച സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഈ ഇപ്പോൾ നമ്മളിട്ട പൊടിയുടെ എല്ലാം ആ ഒരു പച്ച സ്മെല്ല് മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കയ്യിലുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഉടച്ചുടച്ച് ഇളക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പൊടിയുടെ എല്ലാ പച്ച സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഉപ്പ് നോക്കിയായിരുന്നു അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കാഷ്നട്സിന്റെ പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നട്സ് മിക്സിയുടെ ബൗളിലിട്ട് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ നമ്മൾ കാഷ് നട്സ് പൊടിച്ച് അതിൽ വെള്ളം മിക്സ് ചെയ്യുമല്ലോ അന്നേരം കുറച്ച് കൂടുതൽ വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മുടെ സോയാബീനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് സമയം കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് സോയാബീൻ ഈ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സോയാബീൻ കറിയും ഞാനിവിടെ ഒരു മൈദയുടെ ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റ് കേട്ടോ എനിക്ക് സാധാരണ
സോയാബീൻ കറി അത്ര ഇഷ്ടമല്ലാത്തതാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഡയറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും ഇത് വീട്ടില് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്ന് കമന്റും കൂടിയും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.